ഹലോ എവ്രിവൺ, റെയിൻബോ വാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് പുള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ക്രോഷ്യയിലെ പുള എന്ന് പറയുന്ന ഒരു ബീച്ച് സൈഡിലുള്ള ടൗണിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. നല്ലൊരു ഉറക്കം ഉറങ്ങി ഞാൻ മെല്ലെ ഫുഡ് കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൗണിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്, നമ്മൾ റോമിൽ കണ്ട പോലെ, കൊളോസ് കണ്ട പോലത്തെ തിയേറ്ററൊക്കെ ഉണ്ട്, അതും കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ഹോട്ടലിലോട്ട് വിടാം കേട്ടോ. ഞാനൊരു കെബാബ് ഓർഡർ ചെയ്തു കഴിക്കാം. ഇതാണ് ഇവിടെ കെബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള സംഭവം. അതായത് ഷവർമ പോലെ ഇങ്ങനെ റൊട്ടിക്കകത്ത് ഇറച്ചിയൊക്കെ ഇട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് കിട്ടും. തട്ടട്ടെ കേട്ടോ. ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഒരു കാപ്പിയും കൂടെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു, കാരണം എന്തെങ്കിലും കുടിക്കണം, അതുകൊണ്ട് വന്നതാണ്. പിന്നെയുണ്ടല്ലോ ഫ്രണ്ട്സ്, ക്രോഷ്യയിലെ മണിയാണ് കൂന. ഇതുണ്ട്, ഇത് 200 കൂന, ഇത് 20 കൂന ഉണ്ട്. കൂന എന്നാട്ടോ ഇന്ന് പറയുന്നത്. അതായത് 1 യൂറോ 7 കൂന അങ്ങനെ കേട്ടോ. ഗ്രാക്ഷ്യം. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതൊക്കെ ഒരു എന്താ പറയുക, റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് ഒക്കെയുള്ള ഏരിയ ആണ് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ സിമ്മൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, മെല്ലെ പോയേക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂറോപ്പ് ഇറ്റലിയിലെ സിമ്മ് 1 മാസം ഇനി 5 GB കിട്ടുള്ളൂ. ഞാൻ അതറിയാതെ കുറേ യൂസ് ചെയ്ത് ആക്ച്വലി, കാരണം എനിക്ക് ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് തന്നെ 5 to 8 GB, ചില സമയത്ത് 10 GB ഒക്കെ വേണം വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നതേ ഒരു റോമൻ ആംഫി തിയേറ്ററിലോട്ടാണ്. ഇത് ക്രോഷ്യയിലുള്ള ഒരു ആംഫി തിയേറ്റർ. ഞാൻ എങ്ങനെ റോമിൽ നിന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കൊളോസയോ എന്ന് പറയുന്ന തിയേറ്റർ കാണിച്ചിട്ടില്ലേ, സെയിം ഒരുമാതിരി സ്ട്രക്ചറാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ. ഇതിൻ്റെ അകത്തെ ഭാഗമാണ്, ഞാൻ ഇച്ചിരിയും കൂടെ ക്ലോസ് അകത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, സെയിം കൊളോസയോടെ ഇത് തന്നെ പോലെ ഇല്ലേ. ഇതിന് കുറച്ച് എന്താ പറയുക, അകത്ത് വലിയ സ്റ്റെപ്സ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ പില്ലേഴ്സും ആ ഒരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരേപോലെയാണ്, റോമിൽ അതേപോലെ തന്നെ. ഈ തിയേറ്റർ അടിപൊളിയല്ലേ ഗൈസ് കാണാൻ. ഇതുണ്ടാക്കിയതേ അഗസ്തസിൻ്റെ കാലത്താണ്, അതായത് AD 2 to 14 വരെയാണ്. പിന്നീട് ഇത് വീണ്ടും പുതുക്കിയൊക്കെ പണിയുകയും ചെയ്തു. സംഭവം അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് റോമൻ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു സ്ഥലങ്ങളെല്ലാം റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ക്രോഷ്യ, സ്ലൊവേനിയയുടെ കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെ ഇതെല്ലാം പെട്ടിരുന്നത് ഈ റോമൻ കീഴിലാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചേഴ്സൊക്കെ അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇത് ബീച്ച് ഫേസിങ് കണ്ടോ, അവിടെ ബീച്ചാണ് നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അതേപോലെ ദേ അവിടെ ഒരു ചേർച്ചുണ്ട്, അത് ഇച്ചിരി പുതിയ ചേർച്ചാണ്, പക്ഷേ കല്ലുകൊണ്ടുള്ള സ്ട്രക്ചറാണ്. ഇവിടുത്തെ പല ബിൽഡിങ്ങുകളും അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ചും കൂടെ ദൂരത്തു നിന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ. ഒരു തിയേറ്റർ ആയിരുന്നു, അതായത് പണ്ട് തൊട്ട് എന്താ പറയുക, എന്തെങ്കിലും പ്രോഗ്രാംസ്, ആഘോഷങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ഫൈറ്റുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിരുന്ന സ്ഥലമാണിത്. അപ്പോൾ എത്രയോ എന്താ പറയുക, ധീര യോദ്ധാക്കളൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് കാലുകുത്തിയിട്ടുണ്ടാവും. ഇത് കണ്ടോ ഗൈസ്, സീഡ് അടുത്തോട്ട് വന്നപ്പോഴത്തേക്കുവേ കുറേ എന്താ പറയുക, ആൾക്കാരുടെ സ്കൾപ്ചേഴ്സ് പണിത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഇതും പണിത് വെച്ചിട്ടുണ്ട്, മെയിൻ സ്കൾപ്ചറും. ഇത് കണ്ടോ, ഇതാണ് ഓരോരുത്തരുടെയും എന്നാ ഗോർട്ടൺ 1906 മുതൽ 1929 വരെ. ഇതാരാ റൂസ പെട്രോവിക് 1911 മുതൽ 1950 വരെ, അങ്ങനെ ഓരോരുത്തരുടെയും സ്മാരകമായിട്ട് ഓരോ സംഭവം പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ദേ ഇതാ കേട്ടോ സ്മാരകത്തിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ, മുമ്പിൽ നിന്നുള്ള വ്യൂ. അടിപൊളിയാണ് കേട്ടോ. എവറി വൺ ഈസ് നേക്കഡ്. അതേപോലെ പുള്ളിയുടെ കയ്യിലും ഉണ്ട് ഒരു പ്രാവുണ്ട്. ദേ ഇതാണ് നുമ്മ പറഞ്ഞ ബീച്ച് കേട്ടോ. ഇവിടെ ലക്ഷറി ആയിട്ട് യാട്ടുകളും അതേപോലെ ബോട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ.
പിന്നെ ആ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഇതൊക്കെയാണ്, അവിടെ ക്രെയിനും സംഭവമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദേ വീണ്ടും ഒരു ചേർച്ച് കേട്ടോ, സെയിം സീ സൈഡിൽ തന്നെയാണ്. നമ്മൾ അപ്പുറത്തുനിന്ന് കാണിച്ചില്ലേ ആ ഒരു കത്തീഡ്രലായത് കേട്ടോ, ഇതിൻ്റെ പേര് പുല കത്തീഡ്രൽ എന്ന. ഇതൊരു 15th century പണിതാന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോവുക ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള, അതിൻ്റെയാണ് ഈ ഒരുക്കങ്ങൾ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളിയാട്ടോ ഇതും. ഈ ഒരു സ്തൂപം കണ്ടില്ലേ, ഇതിൻ്റെ മേലെ ക്ലോക്കൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇത് ഓപ്പണല്ല കേട്ടോ, രാത്രി എനിക്ക് വന്ന് ഓപ്പണാക്കും, എന്തോ ഫങ്ഷൻ നടക്കുമല്ലേ, അതുകൊണ്ട് എന്തായാലും ഓപ്പണാക്കും. ഇത് വേണ്ടോ ഫ്രണ്ട്സ്, ഇതിലെ ഒരു റെയിൽവേ ട്രാക്ക് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അത് യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടാണ്, അതിൻ്റെ അകത്ത് ചെറിയ ക്രെയിനൊക്കെ ഉണ്ട് കണ്ടോ, ചെറിയ ബോട്ടൊക്കെ വലിച്ചു കയറ്റാനും അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടി. ആ ഈ ബോട്ടിനകത്ത് ചെറിയൊരു ക്രെയിൻ ഇതിനകത്തും ഉണ്ട് കണ്ടോ. ഇതൊക്കെ എന്തോ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു കേട്ടോ, അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ യൂറോപ്പിൻ്റെ ഏത് കോണെ പോയാലും ഏകദേശം ഇതേപോലത്തെ സ്ട്രക്ചറുകളാണ് ബിൽഡിങ്ങുകൾക്ക്. അതിവിടുത്തെ കാലാവസ്ഥയും അങ്ങനെയുള്ള കാരണങ്ങളാൽ അവർ പണിയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ചില ചില ഇൻഡിവിജ്വൽ ഹോം നമ്മുടെ കേരളത്തിലെയൊക്കെ പോലത്തെ ചെറിയ ലുക്കുണ്ട്. കാമൻ കൂളായിട്ടുള്ള ബീച്ചാ. ഇതേ ഇവർ കണ്ടില്ലേ, ഇവർ ബോട്ടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നവരാട്ടോ, ചെറിയ ചെറിയ പണികളൊക്കെ. ഞാനേ ഇനി നോക്കി വെച്ചിരിക്കുന്ന സ്ഥലം ടെമ്പിൾ ഓഫ് അഗസ്തസ് എന്നാണ് കേട്ടോ. ഓ, ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നോക്ക്, മരവും ഓടും, അതിൻ്റെ മേലെ വേറെ എന്തോ. നൈസ്. അതുകൊണ്ട് ഒരു വീടുകളുടെയും പുറത്ത് നമ്മൾ സിമെൻ്റ് കൊണ്ട് തേക്കുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇതാണ് പുലയുടെ മറ്റൊരു അട്രാക്ഷൻ, ടെമ്പിൾ ഓഫ് അഗസ്തസ്. ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് 2 BC to 14 AD വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഇത് അഗസ്തസ്, അതായത് ഫസ്റ്റ് എംപയറർ ആയിട്ടുള്ള, റോമൻ എംപയറർ ആയിട്ടുള്ള അഗസ്തസിന് വേണ്ടിയിട്ട് ഇവർ സമർപ്പിച്ചിരിക്കുന്നതാണ് പണ്ട് തൊട്ടേ. പക്ഷേ ഇത് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് കാണിച്ചിട്ടുമില്ല, എൻട്രിയും സംഭവമൊന്നുമില്ല. പക്ഷേ ഭയങ്കര പഴയതാണെന്ന് കാണുമ്പോൾ അറിയാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ എന്തോ ഒരു സ്കൾപ്ചേഴ്സ്, ഇത് ഇച്ചിരി ഡാമേജായി, കല്ലി കൊത്തിപ്പണിതാ. എത്ര എന്താ പറയുക, മഹാന്മാരൊക്കെ തൊട്ട സ്ഥലമായിരിക്കും അല്ലേ ഇതൊക്കെ. ഈ വാതിൽ നോക്കുക ഗൈസ്, എന്നാ വലുതാന്ന്, അടിപൊളി. വലിയ വലിയ കല്ലുകൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടോ. എന്ത് വലിയ വലിയ കല്ലുകളാണ് ഇത്, അതെ എന്ത് വലിയ വലിയ കല്ലുകളാണ്. അപ്പം ഞാൻ ആലോചിക്കുമോ, ഈജിപ്തിൽ പിരമിഡൊക്കെ ഉണ്ടാക്കിയത് ഇതിനെക്കാട്ടും ഒരാളുടെ പൊക്കം ഉണ്ടെന്നാണ്. അതായത് ഈ മൂന്ന് കല്ലടങ്ങുന്ന അത്രയും വലിയ കല്ലുകളാണെന്നാണ് പറഞ്ഞത്. ഓ മോനെ, ഇതിൻ്റെ അകത്തോട്ടും എൻട്രി ഇല്ല കേട്ടോ. നൈസ്. ദേ ഇവിടെയും എന്തോ ഒരു ഫങ്ഷൻ നടക്കാൻ പോവുക. ഇനിയുണ്ടല്ലോ അങ്ങോട്ട് ക്രിസ്മസ്, ന്യൂ ഇയർ വരെ ഫുൾ ആഘോഷങ്ങളായിരിക്കും. നിങ്ങളിപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, ലൈറ്റിങ്ങുകളൊക്കെ ചെയ്തു വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേ ഫെസ്റ്റിവലുകളൊക്കെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്തോ ഒരു പുരാതനമായിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഇത് ഗൂഗിൾ മാപ്പിൽ എന്നാ അന്ന് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിച്ച സംഭവം ഒരു ചേർച്ചായിരുന്നു മുമ്പ്, ഇപ്പോൾ അത് അബാൻഡൻഡ് ആയിട്ടിരിക്കുമോ. വളരെ എന്താ പറയുക, പഴയ ഒരു ചേർച്ചായിരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു കോമഡി കേട്ടോ. ഞാനിങ്ങനെ നടന്ന്, ഗൂഗിൾ മാപ്പ് വെച്ചിട്ടല്ലേ ഞാനിങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഞാനിപ്പം ഇവിടുത്തെ അട്രാക്ഷൻ നോക്കിയപ്പോൾ ഒരു ബീച്ച് കണ്ടു. അത് ഇച്ചിരി ബീച്ചിലോ മീൻസ് ഇതിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഭൂമിയാണ്. അപ്പം അങ്ങോട്ട് 3.5 to 4 kilometers ദൂരമുണ്ട്. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു, ഷേ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങായിരുന്നു അബദ്ധം പറ്റിയെന്ന്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദേ എൻ്റെ ഹോസ്റ്റലുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാനുള്ളത്. അപ്പം ഞാൻ മെല്ലെ പോയി സൈക്കിൾ എടുക്കട്ടെ കേട്ടോ. നമ്മളെ മെല്ലെ സൈക്കിൾ എടുത്ത് പോവാ,
ഇപ്പൊ ലഗേജ് ഇല്ലാത്തപ്പോഴേ ഒരുമാതിരി പേപ്പറിന്റെ വെയിറ്റ് പോലെ തോന്നുന്നുള്ളു സൈക്കിളിന്. അങ്ങനെ ഈസി ആവുന്നുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഈ വന്ന സ്ഥലേ മൂന്ന് സൈഡിലും കടലാണ്. അതിന് ചുറ്റും, അതായത് ഈ ഒരു ചെറിയ ഐലൻഡ് പോലെ ഇങ്ങനെ ഒരു സ്ഥലം കടലിലോട്ട് തള്ളി നിൽക്കുന്നു. അതിൻ്റെ ചുറ്റും കടലാണ് കേട്ടോ. അടിപൊളി സംഭവം. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്, പക്ഷേ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. മോനെ, സ്കൈ ഒക്കെ ഏതാ ലുക്ക്, അടിപൊളി കേട്ടോ. ശരിക്കും നോക്ക്, ഈ കടലിലോട്ട് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഒരു ചായ കുടിച്ചാലോ, ചിലപ്പം ഷെഡ് കീറും ആ അവസ്ഥയായിരിക്കും. അതെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാവോ കടലിൽ ഇങ്ങനെ കമ്പികൾ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്നത്? അതെനിക്ക് തോന്നുന്നു മീൻ കൃഷി, എവിടെയുള്ളവരെ ഈ കടലിനകത്ത് മീൻ കൃഷി നടത്തും. ഇപ്പം ഇതുകൊണ്ട് ചുറ്റും വലയും ഇട്ടിട്ടുണ്ട് അടി വരെ. ഞാൻ കുറച്ച് മുന്നോട്ട് വന്നത്, ഏതോ സ്കൈ മോനെ, എന്നാ സംഭവം കേട്ടോ. ഓരോ സ്ഥലങ്ങളും ഓരോ കളറിലാണ് സ്കൈ ഇരിക്കുന്നത്, അടിപൊളി. ഇപ്പൊ 4:45 ആയതേ ഉള്ളൂ, പക്ഷെ സൂര്യൻ്റെയൊക്കെ, സൂര്യൻ മങ്ങി, ഇനി ഇല്ല സൂര്യൻ, സൂര്യൻ അസ്തമിച്ചു ഓൾമോസ്റ്റ്. കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോട്ടെ, ഞാൻ എന്തുകൊണ്ട് ഈ കാട്ടിൽ കൂടെയാണ് വന്നത്. നല്ല അപ്പുറത്തോട്ട് പോട്ടെ. കണ്ടോ നമ്മുടെ സൈക്കിൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഇനി സൈക്കിൾ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിൾ കയ്യിൽ നിന്ന് പോകും എന്തായാലും. നമ്മളുണ്ടല്ലോ, ദേ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോവുക. ഈ ബീച്ച് സൈഡ് അടിപൊളി ആട്ടോ. ഇങ്ങോട്ട് വന്നത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്, അടിപൊളി കളറും കാടും നൈസ്. ഫുള്ള് പാറ ബീച്ചാ കേട്ടോ. ഓ, ഇവിടെ ഭയങ്കര ഭീകര, വീണിട്ടുണ്ട് പണി പാളി. വീഴൂല, അത്ര അടുത്തല്ല നമ്മൾ നിൽക്കുന്നത്. ഏതാ അല്ലേ, ഇതെല്ലാം ഫുള്ള് പാറയാ. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ മെല്ലെ തിരിച്ചു പോവാം. അവിടെ സൈക്കിൾ ലോക്ക് ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ അപ്പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൈക്കിൾ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിരിക്കുക. പിന്നെ രാത്രിയായി തുടങ്ങി, നിങ്ങൾ കണക്ക് കണ്ട കണക്ക് സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി. ഇനി എന്തായാലും ഞാൻ വീഡിയോ എടുക്കൂല, കാരണം രാത്രിയായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാറില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇത് ചിലപ്പം ചെറിയൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.